നിങ്ങൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ക്രൂശിക്കല് പിച്ച് ചെയ്യുന്നതല്ലേ ഒരാളെ കുറിച്ച്? മലയാളി എല്ലാം പ്രതികരിക്കണ്ടല്ലോ. ഈടി നിങ്ങൾക്കല്ലേ എല്ലാം തരണേ? മലയാളി പറയണ എന്നെ കൊല്ലും അറസ്റ്റ് ചെയ്യും ജയിലിലേക്ക് അയക്കുന്നല്ലേ എന്ന് കാലത്ത് പറഞ്ഞിരുന്നു. ഒരു മര്യാദ കാണിക്കണം, ഒരാളെങ്ങനെ ക്രൂശിക്കണം? ഈടി നിങ്ങൾക്ക് വല്ല പ്രസ് റിലീസ് തന്നോ? തന്നോ? ഇനി ആകെ എന്നെക്ക് പ്രഗ്നൻസി ഉണ്ടെന്ന് മാത്രം പറഞ്ഞില്ല, ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്താ പട്ടാള ഭരണം? കഷ്ടപ്പാടുകളുടെയും ദുരിതത്തിന്റെയും ഇടയിൽ കൂടെ നിരവധി വെല്ലുവിളികൾ അതിജീവിച്ച് വളർന്നു വന്ന ഒരാളാണ്. എനിക്ക് ഈടിയല്ല ആരും ഭയമില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്നെ പട്ടി കടിച്ചാൽ നിങ്ങൾക്ക് വാർത്തയല്ല, ഞാൻ പട്ടിയെ കടിച്ചാൽ വാർത്തയായി. എന്റെ കൈ ശുദ്ധമാണ്, എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൈ കണ്ടോ, എന്റെ ഈ കൈകൾ ശുദ്ധമാണ്. പറഞ്ഞത് ഞാനല്ല, എം കെ കണ്ണനാണ്. ഈഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് കണ്ണൻ ചോദ്യം ചെയ്യലിന് ഈഡിയുടെ അടുത്തെത്തിയത്. മുഖ്യൻ പഠിപ്പിച്ച പാഠങ്ങൾ അതുപോലെ ഏറ്റ എണ്ണിയുമൊക്കെ ഇഡിയുടെ അടുത്ത് പറഞ്ഞു. അതിനുശേഷം സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താനും രേഖപ്പെടുത്താനും സ്വത്ത് വിവരങ്ങൾ അറിയിക്കുവാനും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തുടർ നടപടികൾ ഇങ്ങനെ പോകുമ്പോഴും കണ്ണൻ പറയുന്നു, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്നു വന്നവനല്ല എങ്കിലും ഈ തൃശ്ശൂർ അങ്ങാടിയിൽ കിടന്ന് കളിച്ചു വളർന്നവനാണ് ഞാൻ, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇഡി കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്, പാവങ്ങളുടെ ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, അപ്പോൾ ഈ 500 കോടി എവിടെ പോയി? ആ 500 കോടി തിരികെ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ്റെ മറുപടിയാണ് രസം. മാത്രമല്ല സത്യസന്ധമായി വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെ കണ്ണൻ നന്നായി ഒന്ന് ചൊറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഈ ചൊറിച്ചിലൊന്നും ഞങ്ങൾ തിരിച്ച് മാന്തില്ല കണ്ണ. കാരണം സത്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്നായി ചൊറിച്ചിലുണ്ടാകും, അത് നിങ്ങൾ സഹിച്ചേ മതിയാകൂ. ഞങ്ങളത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക തന്നെ ചെയ്യും. എന്തായാലും കണ്ണൻ്റെ വാക്കുകൾ സത്യസന്ധമായ ആ കുംഭസാരം. ഇത്രയും ഹരിചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സത്യസന്ധമായ ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എം കെ കണ്ണൻ, അദ്ദേഹമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇഡി അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കരിവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് മലയാളി വാർത്തയോട് അദ്ദേഹം പറയുകയാണ്. സാർ, മലയാളി എല്ലാം പ്രതികരിക്കണ്ടല്ലോ, ഇഡി നിങ്ങൾക്കല്ലേ എല്ലാം തരണേ? മലയാളി പറയണ എന്നെ കൊല്ലും അറസ്റ്റ് ചെയ്യും ജയിലിലേക്ക് അയക്കുന്നല്ലേ എന്ന് കാലത്ത് പറഞ്ഞിരുന്നത്. ഒരു മര്യാദ കാണിക്കണം, ഒരാളെങ്ങനെ ക്രൂശിക്കണം? എന്തിനാണ് എന്നെ ക്രൂശിക്കുന്നത്? ഞാൻ എല്ലാ സ്വത്തും വിവരവും എല്ലാ കാര്യങ്ങളും 29-ാം തീയതി ഇഡി ഏൽപ്പിച്ചു. ഇഡി പറഞ്ഞല്ലോ, ഇഡി പറഞ്ഞു. ഇഡി ഇതുപോലെ പ്രസ് റിലീസ് വന്നല്ലോ. പിന്നെന്തോടും ഞാൻ ചോദിക്കുന്നല്ല, ഇഡി നിങ്ങൾക്ക് വല്ല പ്രസ് റിലീസ് തന്നല്ലോ? തന്നല്ലോ? നിങ്ങളുടെ തൊഴിൽ നിങ്ങൾ നടത്തിക്കോ. പക്ഷെ ഒരാളെ എന്തിന് ഇങ്ങനെ അപവാദം പറഞ്ഞ് കൊല്ലണം? ഒരു മനുഷ്യനല്ലേ? നിങ്ങൾ എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ക്രൂശിക്കല് പിച്ച് ചെയ്യുന്നതല്ലേ ഒരാളെ കുറിച്ച്? ഇനി ആകെ എന്നെക്ക് പ്രഗ്നൻസി ഉണ്ടെന്ന് മാത്രം പറഞ്ഞില്ല, ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിലേറ്റവും ഇതാണ് ഈ മലയാളി എന്ന് പറയുന്ന സാധനം. ഞാൻ വളരെ സങ്കടകരട്ടത്. ഞാൻ ഇഡി നിങ്ങൾക്ക് ഒരു വാർത്ത തന്നിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും. ഏറ്റവും എല്ലാ മാധ്യമങ്ങളെക്കാൾ മോശമാണ് ഞാൻ കേട്ടത് നിങ്ങളുടെ മലയാളി. ഇതന്നെ ഇതന്നെ ഞാൻ പറച്ചു, ഞാൻ വീണു, ഞാൻ ഇതാ പോയി, ഭയപ്പെട്ടു. എന്റെ പൊന്ന്, എനിക്ക് ഇഡി അല്ല ആരും ഭയമില്ല. ഇപ്പൊ കോടതിയുണ്ട്, പട്ടാള ഭരണമല്ല. അടിയന്തരാവസ്ഥയിൽ കോടതിയില്ല. ഞാൻ 2 കൊല്ലം ജയിലിൽ കിടന്ന 1.5 കൊല്ലം. കരിവന്നൂരിൽ നിന്ന് 500 കോടിയാണ് തട്ടിയെടുത്തതെന്നാണ് പറയുന്നത്. ആര്? ഞാനാ? ഞാനാ? ആരാ? മൊത്തത്തിൽ 500 കോടിയുടെ അതില് എനിക്ക് വല്ല പങ്കുണ്ടോ? അതാണ് ഇഡി അന്വേഷിക്കുന്നത്. എനിക്ക് എന്റെ പങ്ക? എന്റെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു അന്വേഷണമില്ല. ഇഡി രാഷ്ട്രീയ അല്ല എന്നെ കരുവന്നൂരിൽ നിന്ന് ഞാൻ ഒരു എടുത്തുനിന്ന് ഇടിക്ക് പരാതിയില്ല. ഏയ്, എങ്ങനെ എടുക്കാൻ പറ്റിയ? അവിടെ നിന്ന് എടുക്കാൻ എങ്ങനെ എനിക്ക് പറ്റിയ? അത് ആരും വിളിക്കാലോ ഇടിക്ക്? ഇപ്പോ ഇത് ഇന്ത്യയിലുടനീളം ഇഡി റെയ്ഡ് നടക്കുക. സോണിയാഗാന്ധി കുറ്റം ചെയ്തിട്ടാണോ? സോണിയാഗാന്ധി വിളിച്ചത് കുറ്റം ചെയ്യാതെ ഒരാൾക്കെതിരെ ഇടിക്ക്. പിന്നെ ഇടിക്ക് പരമാവധി അല്ല സുപ്രീം കോടതി പറഞ്ഞ നിയന്ത്രിച്ചു, ഇനി അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞില്ലേ സുപ്രീം കോടതി? ആധാരം തിരിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. അല്ലല്ലോ, സുപ്രീം കോടതി ആ അവർക്ക് ഇഷ്ടമുള്ള എഴുതിയ ഒപ്പിട്ടില്ലെങ്കിൽ അറസ്റ്റാ. ഇതെന്താ പട്ടാള ഭരണം? ഈ വിഷയത്തിൽ നിക്ഷേപകർ ഇപ്പൊ ഇന്നലെ ഒരാൾ, കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു, ശശി എന്ന് പറയുന്ന ഒരാൾ. നിങ്ങൾ ആരും 5 രൂപ കൊടുത്തല്ലോ, ഞങ്ങളതൊക്കെ കൊടുക്കുമ്പോ
आधार तेजा वाचक निलो चोदी आधार आधार तेपीपोरे चोदे मेख डेपोसीट मुड़ सूक्षो एणप वाईप अब ई वायप धीचे आधार अदानी वन मूल ईडी कई आधार नूट आधार ईडी कई और मध्यम इन परो मलयालो निर्वाचक वो भीकर क्रूर को या वायल स्वर्ण कर वायलिटी कचपा दुरी इूड निरवधि वेलवीच ऊरीपिड़ एश्शूर अंगाड़ी वादा वे उद्देश्य निक्ष्यम पट्टी कड़ा वार्त या पट्टी कड़ा वार्त मोशन आणी चो या वार्ता चानल मिटा या सिस्टर पावाड़ा भयंर पारिदोषिक कई शुद्ध तटिपुमें बड़ी आर वे चौदह ईडी आर वे अरेस्ट आत्त वेणमेंगे पिशोधिकाण कई शुद्ध अब मर दिवस अधिकू अद कई शुद्ध अलयो क्यामरामैन राजीव आयाप्रमनोडोप्पम त्रिशूरिल निन्न मलयाली वार्तक्कु वेंडी धन्या शेखरन।